ഹായ് മാഡിയസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാർബി ഡോളിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സോഫ സെറ്റാണ് കേട്ടോ. സോഫ മൊത്തമായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാം. അതിൻ്റെ ചെയർ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതുപോലെ ഒരു സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ചിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ കാർഡ്ബോർഡും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്ന് പീസുകളാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്, കാർഡ്ബോർഡും അതേപോലെ തന്നെ സ്പോഞ്ചും. ടോട്ടൽ നമ്മൾ 6 പീസസ് ആണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കാർഡ്ബോർഡിലോട്ട് ഇതാ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുപോലെ തന്നെ സ്പോഞ്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾക്ക് എല്ലാം ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എല്ലാ കാർഡ്ബോർഡിലോട്ടും ഇതുപോലെ സ്പോഞ്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു സ്പോഞ്ച് വന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ഒരു സംഭവം നമ്മൾ ഇതുപോലെ ഒരു എന്തെങ്കിലും പേപ്പർ, നല്ല കളർ ഡിസൈൻ പേപ്പർ വെച്ചിട്ടോ നല്ല ക്ലോത്ത് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് നമ്മൾക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു റെഡ് കളറ് ഇതുപോലെയുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ മൂന്ന് പീസസും ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സോഫ സെറ്റ് ഉണ്ടാവാന്നുള്ളതല്ലേ. ആ ഒരു രീതിയിൽ വേണം നമ്മളിവിടെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ, ഫെവി ബോണ്ട് പോലെയുള്ള ഗ്ലൂകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല പോലെ ഒട്ടുന്ന ഗ്ലൂകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ ഇതാ ഇതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂന്നും നമ്മൾ നല്ല ഈ ഒരു സോഫയുടെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, ആ ഒരു ഫൈനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ സോഫ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് താഴെ വശത്തായിട്ട് ഇതാ രണ്ട് സൈഡിലായിട്ടും ഒരു പിടി പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ കൈകൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കുഷ്യൻ കുഞ്ഞ് സോഫ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ ബാർബി ഡോളിന് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണിത്, ചെയർ സെറ്റാണ്. നിങ്ങൾക്ക് ഇതൊരു സോഫ സെറ്റ് പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെയും ദിസ് ഇസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.